ആധുനികതയുടെ പടവുകൾ ചവിട്ടിക്കയറി ലോകത്തെ മുഴുവനും കൈവെള്ളയിൽ ഒതുക്കി ലോകത്തിൽ വിരാജിച്ച് പലതും നേടാൻ വെമ്പൽ കൊള്ളുന്ന മാനവ സമൂഹത്തോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തുവിൻ്റെ നസ്രലി മരുനാമത്തിൽ എല്ലാവർക്കും പ്രഭാതവന്ദനം. ഉൽപ്പത്തി പുസ്തകം 3:9 വാക്യം: യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെ എന്ന് ചോദിച്ചു. ഈ ചോദ്യം വളരെ കാലിക പ്രസക്തിയുള്ള ചോദ്യമാണ്. ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ച് ദൈവം കഴിക്കരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ച് ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുന്ന മനുഷ്യനെ ദൈവം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നീ എവിടെയാണ്? അന്ന് അവിടെ മുഴങ്ങിക്കേട്ട ചോദ്യം ഇന്നും ഇവിടെ ആവർത്തിക്കപ്പെടുന്നു, മനുഷ്യ നീ എവിടെയാണ്? ആധുനികതയുടെ പടവുകൾ ചവിട്ടിക്കയറി ലോകത്തെ മുഴുവനും കൈവെള്ളയിൽ ഒതുക്കി ലോകത്തിൽ വിരാജിച്ച് പലതും നേടാൻ വെമ്പൽ കൊള്ളുന്ന മാനവ സമൂഹത്തോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്? ധാർമ്മികതകൾ അതിൻ്റെ മൂല്യങ്ങൾ തകർന്നടിഞ്ഞ ഒരു സമൂഹം, സ്വന്തം സഹോദരനെ, സ്വന്തം സഹോദരിയെ ആ ബന്ധങ്ങളിൽ കാണാൻ കഴിയാതെ ജീവിതം തകർക്കപ്പെടുന്ന ഒരു വല്ലാത്ത സമൂഹം, അപ്പനെ കൊല്ലുന്ന, അമ്മയെ കൊല്ലുന്ന, തലമുറകളെ കൊല്ലുന്ന, അല്പ സൗഭാഗ്യങ്ങൾക്ക് വേണ്ടി സകലതും ത്യജിച്ച് പല രീതികളിലും ഓടുന്ന മാനവികത, ഈ സമൂഹത്തെ നോക്കി ദൈവം ഇന്നും ചോദിക്കുന്നു, മനുഷ്യ നീ എവിടെയാണ്? ആദാമിനെയും ഹവ്വായെയും ഏദൻ തോട്ടത്തിൽ ദൈവം ആക്കി വെച്ചപ്പോൾ ഒരു പ്രത്യേക നിയമത്തിനകത്താണ് അവരാക്കി വെച്ചത്. ആ നിയമത്തിലേക്ക് ദൈവം നോക്കിയപ്പോൾ ആ നിയമത്തിനകത്ത് അവരെ കാണാനില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവം മനുഷ്യനോട് ചോദിക്കുന്നത്, നീ എവിടെയാണെന്ന്. അവരെവിടാണെന്ന് സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടിതാവായ ദൈവത്തിന് നന്നായി അറിയാം. എന്നിട്ടും ദൈവം ചോദിച്ചത്, ദൈവം കൽപ്പിച്ചാക്കിയ നിയമത്തിലേക്ക് മനുഷ്യനെ നോക്കിയിട്ട് ആ നിയമത്തിൽ മനുഷ്യനെ കാണാതെ വരുന്നു എന്നുള്ളതാണ്. നമ്മെ നോക്കിയും ദൈവം ഒരു പക്ഷേ ഈ ചോദ്യം ചോദിക്കുന്നുണ്ടാവാം. ന്യായോചിതമായ ഒരു മറുപടി കൊടുക്കാൻ നമുക്ക് കഴിയണം. കർത്താവേ, നിൻ്റെ കൽപ്പനയ്ക്കകത്ത് ഞാനുണ്ട്. നീ എന്നെപ്പറ്റി ആഗ്രഹിച്ച ആ പദ്ധതിയിൽ ഞാനുണ്ട്. നീ എന്നെപ്പറ്റി അങ്ങയുടെ ഹൃദയത്തിനകത്ത് കരുതി വെച്ച ആ മഹത് പദ്ധതിക്കകത്ത് ഞാനുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അപ്പോഴാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാകുന്നത്. ദൈവത്തിന് നമ്മെപ്പറ്റി വലിയ പദ്ധതിയുണ്ട്. പക്ഷേ ആ പദ്ധതി എപ്പോഴും ദൈവത്തിൻ്റെ വ്യവസ്ഥകളിൽ നിറഞ്ഞു നിൽന്നുകൊണ്ടാണ് ആ പദ്ധതി ആവിഷ്കരിക്കപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും ദൈവ പദ്ധതിക്കനുസൃതമായ ദൈവിക നിയമത്തിനകത്ത് നാം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാണരുത്, നോക്കരുത്, പറയരുത്, അങ്ങനെ നിരവധി അതിർവരമ്പുകൾ നമുക്ക് ചുറ്റുമുണ്ടാകാം. പക്ഷേ അതിൻ്റെയൊക്കെ ഉള്ളിൽ ദൈവത്തിന് നമ്മെപ്പറ്റി വലിയ പദ്ധതിയുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും നമ്മുടേതായ ചിന്തകൾ കൊണ്ട് ദൈവപദ്ധതിയിൽ നിന്ന് ഓടി ഒളിക്കേണ്ട വല്ലാത്ത ഗതികേട്. പാമ്പ് സകല ജീവികളിൽ നിന്നും കൗശലമേറിയ ജീവിയായിരുന്നു. ഈ ലോകത്തിൻ്റെ പല ഇച്ഛകൾ, പല ആഗ്രഹങ്ങൾ, പല ചിന്തകൾ, സംവിധാനങ്ങൾ, പ്രോത്സാഹനങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ കൗശലതയേറിയ ഒരു പൈശാചിക വൃന്ദമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക.
അതിനെ തകർത്തുകൊണ്ട് അതിൻ്റെ വലയിൽ വീഴാതെ. എപ്പോൾ നാം അതിൻ്റെ വലയിൽ വീണോ അപ്പോൾ നാം നിയമത്തിൽ നിന്ന് അകലുന്നു, ദൈവപദ്ധതിയിൽ നിന്ന് അകലുന്നു. ചോദ്യം ഇന്നും മുഴങ്ങി കേൾക്കുന്നു, നാം എവിടെയാണ്? നല്ലൊരു ഉത്തരം നൽകാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നാം ദൈവപദ്ധതിയിലുണ്ട്, ദൈവ നിയമത്തിനകത്തുണ്ട് എന്നുള്ള ഉറച്ചുത്തരം നൽകാൻ നമുക്ക് കഴിയട്ടെ. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.